സി പി എമ്മിനെതിരെ എൽ ഡി എഫിനെതിരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഈ ആക്രമണത്തിൻ്റെ പിന്നിലുണ്ട്. കേരളത്തിൽ അരാജകസ്ഥ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ക്രമസമാധാന നില തകർന്നിരിക്കുന്നു. എ കെ ജി സെൻറ്ററിന് പോലും രക്ഷയില്ല എന്ന് പറയാൻ വേണ്ടിയുള്ള പ്രചരണം നടത്താൻ വേണ്ടിയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സർവകക്ഷി യോഗം കൂടി എല്ലാ പാർട്ടികളും അംഗീകരിച്ച ഒരു കാര്യമാണ്, പാർട്ടി ഓഫീസുകൾ ആക്രമിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരുടെ വീടുകൾ രാത്രി ആക്രമിക്കാൻ പാടില്ല. പക്ഷെ അതല്ല ഇന്ന് പരസ്യമായി ലംഘിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഗൗരവമായിട്ട് ഈ പ്രശ്നത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കാണണം. സമീപകാലത്ത് ഒരുപാട് ആക്രമണം ഉണ്ടായിരുന്നല്ലോ, അപ്പം യു ഡി എഫ് ആണ് ചെയ്യാൻ സാധ്യത എന്ന രീതിയിലാണ് വാർത്താക്കുറിപ്പ് ഉണ്ടായത്. സി പി ഐ എങ്ങനെയാണോ ഇതിനെ കാണുന്നത് ബോധപൂർവം, അല്ല അതിപ്പോ അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും സി പി എമ്മിനെതിരെ എൽ ഡി എഫിനെതിരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഈ ആക്രമണത്തിന്റെ പിന്നിലുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് പറയാം. ഇത് ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിക്കുക എന്നൊക്കെ പറയുന്നതേ ഒരു ശരിക്കും ഒരു കൈവിട്ട കളിയല്ലേ എന്തൊക്കെ പറഞ്ഞാൽ? നമ്മൾ പ്രാദേശികമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കേരളത്തിന്റെ പൊതുസമൂഹം നിരുത്സാഹപ്പെടുത്തേണ്ട നടപടികളാണ് ഇതൊക്കെ. സി പി ഐ അല്ല, സർവകക്ഷി സമ്മേളനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ആർ എസ് എസുമായിട്ടുള്ള കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് സർവകക്ഷി സമ്മേളനം ധാരണയിലെത്തിയിട്ടുണ്ട്. അതിൽ കേരളത്തിൽ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായിരുന്നു. അന്നാണ് പാർട്ടി ഓഫീസുകൾ ആക്രമിക്കാൻ പാടില്ല എന്നൊരു. അല്ല, കേരളത്തിൽ അരാജകസ്ഥ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ക്രമസമാധാന നില തകർന്നിരിക്കുന്നു. എ കെ ജി സെന്ററിന് പോലും രക്ഷയില്ല എന്ന് പറയാൻ വേണ്ടിയുള്ള പ്രചരണം നടത്താൻ വേണ്ടിയാണ്. വലിയ പ്രതിഷേധത്തിൽ ഒന്ന് ഭയങ്കരമായിട്ട് സംസ്ഥാനം കത്തി നിന്ന് ഒന്ന് തണുത്ത് വന്ന് നിയമസഭ ഉൾപ്പെടെ സാധാരണ രീതിയിൽ പോകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനൊരു ആക്രമണം ഉണ്ടാവുന്നത്. ഇന്നിപ്പോ രാഹുൽ ഗാന്ധി വരുന്നു, എന്തൊക്കെ അത് അവരാഗ്രഹിക്കുന്നില്ല എന്നാണല്ലോ കാണിക്കുന്നത്. അങ്ങനെ സമാധാനത്തിൽ ആഗ്രഹിക്കുന്നില്ല എന്നാണല്ലോ കാണിക്കുന്നത്.